എഐസിസി സംഘത്തിന് മുന്നിൽ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിനെതിരെ വിമർശനവുമായി നേതാക്കൾ. ഗ്രൂപ്പ് അതിപ്രസരം ഒഴിവാക്കണമെന്ന് പി സി ചാക്കോ ആവശ്യപ്പെട്ടു. ഗ്രൂപ്പ് വീതം വയ്പ് തിരിച്ചടിക്ക് കാരണമായെന്ന് അടൂർ പ്രകാശും പറഞ്ഞു. 7 DCC പ്രസിഡന്റുമാരെ മാറ്റണമെന്ന് ടി എൻ പ്രതാപൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന നേതൃത്വത്തിന്റെ ഏകോപനമില്ലായ്മ പരാജയത്തിന് കാരണമായെന്ന് വി ഡി സതീശൻ വിമർശിച്ചു. അലമീൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അലമീൻ, ഹൈക്കമാൻഡിന് മുന്നിൽ സംസ്ഥാന നേതൃത്വം വെച്ചിരിക്കുന്ന പരാതികൾ വിവിധ തലത്തിലുള്ളവയാണ്. ചിലർ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം, ചിലർ ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റണമെന്ന ആവശ്യം എന്തൊക്കെയാണ് പ്രധാനമായും ഹൈക്കമാൻഡിന് മുന്നിൽ സംസ്ഥാന നേതൃത്വത്തിലെ വിവിധ നേതാക്കൾ ഉയർത്തിയത്? നേതൃതലത്തിലെ ദൗർബല്യമാണ് പരാജയത്തിന് കാരണമായതായി പൊതു അഭിപ്രായമായി നേതാക്കൾ എല്ലാവരും തന്നെ ഐ സി സി സംഘത്തിന് മുന്നിൽ ഉന്നയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് നേതൃത്വം ദുർബലമായിരുന്നു. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ യാതൊരുവിധ മുന്നൊരുക്കങ്ങളും അവർ നടത്തിയില്ല. പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ ഉണ്ടായ ചോർച്ച, അത് തിരിച്ചറിയാനോ അതിനെ പ്രതിരോധിക്കാനോ നേതൃത്വത്തിന് സാധിച്ചില്ല. സാമൂഹ്യ സംഘടനകളെ ഒപ്പം കൂട്ടുന്നതിനുള്ള നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള ഫണ്ട് കണ്ടെത്തുന്നതിനോ പ്രചാരണ സാമഗ്രികൾ നൽകുന്നതിനോ നേതൃത്വത്തിനായില്ല തുടങ്ങിയ അതിരൂക്ഷമായ വിമർശനമാണ് നേതൃത്വത്തിന് എതിരെ ഉന്നയിച്ചത്. ഒപ്പം തന്നെ ഗ്രൂപ്പ് അതിപ്രസരം പരാജയത്തിന് മറ്റൊരു കാരണമായതായും പല നേതാക്കളും ചൂണ്ടിക്കാട്ടി. വിജയമായിരുന്നില്ല മാനദണ്ഡം, മറിച്ച് ഗ്രൂപ്പ് വീതം വെപ്പായി സ്ഥാനാർത്ഥി നിർണയം മാറിയതും തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമായതായി പല നേതാക്കളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഒപ്പം പല ഡി സി സി പ്രസിഡന്റുമാർക്കെതിരെയും ആക്ഷേപങ്ങൾ ശക്തമാണ്. 7 ഡി സി സി പ്രസിഡന്റുമാർ, തിരുവനന്തപുരത്തെ ഉൾപ്പെടെ 7 ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റണമെന്ന ആവശ്യവും പല നേതാക്കളും ചൂണ്ടിക്കാട്ടി. എന്നാൽ ചില നേതാക്കൾ ഇതിന് മറുപടിയായി, അല്ലെങ്കിൽ നേതൃത്വത്തിന് മുന്നിൽ വെച്ചത്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 മാസം മാത്രം ശേഷിക്കെ വലിയൊരു അഴിച്ചുപണി നടത്തുക പ്രായോഗികമല്ല എന്നൊരു നിലപാട് ചില നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടെയെല്ലാം ശ്രദ്ധിക്കേണ്ടത് പൊതുവായിട്ടുള്ള, നേരത്തെ തന്നെ നേതൃത്വത്തിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയകാര്യ സമിതിയിൽ അടക്കം ഉയർന്നു വന്നു, പരസ്യ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ ഈ കേന്ദ്ര നേതൃത്വവുമായുള്ള ഈ ഒരു കൂടിക്കാഴ്ചയിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോഴും സംസ്ഥാന തലത്തിൽ നേതൃമാറ്റം വേണമെന്നുള്ള ഒരാവശ്യം ആരും തന്നെ ഉന്നയിച്ചിട്ടില്ല. ഏതായിരുന്നാലും ഐ സി സി സംഘത്തിൻ്റെ കൂടിക്കാഴ്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നാളെ യു ഡി എഫിലെ ഘടകകക്ഷികളുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇതിനുശേഷമാകും സമഗ്രമായ റിപ്പോർട്ട് എ സി സിക്ക് സമർപ്പിക്കുക. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സംസ്ഥാന കോൺഗ്രസിൽ എന്തു മാറ്റങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വേണമെന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് അന്തിമ നിലപാട് സ്വീകരിക്കുക. എഐസിസി സംഘത്തിന് മുന്നിൽ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിനെതിരെ വിമർശനമായി നേതാക്കളെത്തിയ വിവരമാണ് ഇപ്പോൾ അല്ലമീൻ പങ്കുവച്ചത്. ഗ്രൂപ്പ് അതിപ്രസരം ഒഴിവാക്കണമെന്നാണ് പി സി ചാക്കോ ആവശ്യപ്പെട്ടത്. അതേസമയം 7 ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റണമെന്ന് ടി എൻ പ്രതാപനും ആവശ്യപ്പെട്ടു. സംസ്ഥാന നേതൃത്വത്തിന്റെ ഏകോപനമില്ലായ്മയെ വി ഡി സതീശൻ വിമർശിക്കുകയും ചെയ്തുവെന്നാണ് അല്ലമീൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്തിരുന്നത്.